ഹൃദയം തുറക്കാത്ത ഒരു ദൈവ പൈതലിനും ദൈവകൃപ ലഭിക്കില്ല. അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ശിഷ്യന്മാരാ, യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന പാർട്ടികളാണ് ഈ 12 പേരും. ഒന്നും അവർക്ക് കിട്ടിയില്ല, എല്ലാം നഷ്ടപ്പെട്ടവന്. യേശുവിനെ സ്വന്തമാക്കാത്തത് കൊണ്ട്, സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തിയ, തള്ളിപ്പറഞ്ഞ വ്യക്തികളാണ് ശിഷ്യന്മാരല്ല. ക്രിസ്തുവിനെ ഇട്ടിട്ട് പോയി എല്ലാവരും. ഇനി വായിച്ചേ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്നു രാവിലെ അവർ കല്ലറിയെങ്കിൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ബോഷന്മാരെ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട വചനം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ബോഷന്മാരെ. യേശു വിളിക്കുക രണ്ട് ശിഷ്യന്മാരോട്, ബോഷന്മാരെ. അവർ ചോദിച്ചത് ബോഷന്മാരെ വിളിക്കുന്നു. പിന്നെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചു. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, നൂറ്റാണ്ടുകളിൽ തെറ്റുപറ്റാത്ത വലിയ സത്യം. അത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. മന്ദീഭവിച്ചവരെ. പിന്നെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ ഓരോരോ കാര്യങ്ങള് യേശു ഇതാ എന്നെ കുറിച്ച് ഇതാ എഴുതിയിരിക്കുന്ന കണ്ടോ, ഇവിടെ എന്നെ കുറിച്ച് ഇന്ന വചനത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടോ, അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് ഇത്രയും നാളും ഇത് കഷത്തി വെച്ചുകൊണ്ട് നടന്ന പാർട്ടികൾ, ഇത് എന്നും വായിച്ചുകൊണ്ടിരുന്ന, ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരുന്ന പലർക്കും ഇതിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ മനസ്സിലായത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ, നിങ്ങളെ ഇവിടെ 4 ദിവസം ഇവിടെ ഇരുത്തി ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊരു ബോഷനായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ മേലാത്ത ഒരു ബോഷനായി നമ്മൾ മാറാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ 4 ദിവസത്തെ ധ്യാനം. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കാനുള്ള മനസ്സോടുകൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ധ്യാനത്തിലിരിക്കാൻ. എന്നാലേ പ്രയോജനപ്പെടുത്തുള്ളൂ. വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. ഓരോ വചനങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇനി വായിച്ചേ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അപ്പം വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർക്ക് അവിടെ ഇതിനകത്തൊക്കെ പറഞ്ഞ് ശരിയാണ്, അപ്പം യേശു ക്രിസ്തു നമ്മുടെ കൂടെ നടന്ന ആളെന്നു യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ പുള്ളി ഒരു ടീച്ചറാണെന്ന് മനസ്സിലായി, എവിടുന്ന് ഒരു ടീച്ചറാണ്, ഈ പുള്ളിക്ക് എല്ലാ സംഭവം അറിയാം, പക്ഷേ അത് യേശു ആണെന്ന് അറിഞ്ഞില്ല ശിഷ്യന്മാർ. എന്നിട്ടോ സംഗതിയെല്ലാം വ്യാഖ്യാനിച്ച ഇത് ഭയങ്കര കറക്റ്റാണല്ലോ, അപ്പം ശരിയാണല്ലോ. അപ്പം യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തൂക്കിയത് വെറും ഒരു തൂക്കലല്ല, ഇതൊരു ചരിത്ര സംഭവമാണ്. ഇത് വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നൊക്കെയുള്ള ഒരു ഒരു കണക്ഷൻ അവരുടെ ഉള്ളിലേക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ അവർക്കൊരു ഊർജ്ജമൊക്കെ ആയി. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിന്ന് വൈകിട്ട് എല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയേച്ച് ഇനി രാവിലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം, നാളെ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കാം. നീ ജെറുസലേമിലേക്ക് തിരിച്ചു പോകാം, അവിടുത്തെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ച് ഫോൺ വിളിച്ച് നോക്കാം, വാട്സപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ജെറുസലേമിലേക്ക് പോകാം. ഇനി വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് തിരിച്ചും പോകാം. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളൊരു തിരിച്ചറിവില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയുണ്ട്, അതിന് പറയുന്നതാണ് മന്ദീഭവിച്ചു പോവുക. വായിച്ചേ. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് യേശു പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് വഴിയാത്രക്കാരനെ പോലെ ഇവർക്ക് മനസ്സിലായില്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞു വഴിയാത്രക്കാരനെ പോലെ യാത്ര ചെയ്യാൻ നോക്കി. സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ, ആളാരാന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവണല്ലോ, പോകാനിരുങ്ങി. അപ്പൊ എന്ത് പറഞ്ഞു? അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടി താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടി താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് പ്രധാന ഘടകമാണ്. നമ്മളൊത്തിരി സുവിശേഷം കേൾക്കും, പുസ്തകം വായിക്കും, PhD എടുക്കും, ഒരു കാര്യമില്ല. യേശു ക്രിസ്തുവിനെ കൂടെ താമസിപ്പിക്കണം. വചനപ്രഘോഷണവും വചന പഠനവും യേശു ക്രിസ്തുവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുന്നില്ലെങ്കിൽ
ഞങ്ങൾ ഈ അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നിടത്ത് വന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? മൊത്തം മുറിക്കാത്ത പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? വക്കീലന്മാരുടെ ഓഫീസിൽ പോയിട്ടുണ്ടോ? മൊത്തം പുസ്തകം അല്ലേ, കുറേ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുക. ഇതുപോലെ തന്നെയാണ് ഈ അച്ഛന്മാരുടെ വീട്ടിലും ബിഷപ്സിൻ്റെ താമസിക്കുന്ന സ്ഥലത്തും വന്നാൽ മുറി മൊത്തം പുസ്തകങ്ങൾ, പല പല തരത്തിലുള്ള പുസ്തകമാണ്. ഒരു സത്യം പറയട്ടെ, ഈ പുസ്തകങ്ങൾ ഒരു ഭൂരിഭാഗവും അവർ വായിച്ചിട്ടുള്ളതല്ല. വായിച്ചിട്ടുള്ളതല്ല. കാണുമ്പം കാണുമ്പം മേടിച്ചു വെക്കും. ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് ആദ്യം അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ എന്താണ്, നമുക്ക് വായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എല്ലാം പഠിക്കണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ കാണുന്ന പുസ്തകങ്ങളെല്ലാം മേടിക്കുക. അത് ഇത് നല്ലതാണ്, കുടുംബജീവിതത്തെക്കുറിച്ച് അന്ന് ഇതിരിക്കട്ടെ, കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം, ഈ പുസ്തകം ഇരിക്കട്ടെ, അത് മേടിച്ചു വെച്ചു. അപ്പോഴാണ് എന്നാ വേറെ ശാസ്ത്രം, അപ്പോൾ അതും ഒരെണ്ണം മേടിച്ചു വെച്ചു. അങ്ങനെ എല്ലാ പുസ്തകവും മേടിച്ചു വെക്കുക. അങ്ങനെ പുസ്തകം മേടിയിലാണ് ഞങ്ങളുടെ ഒരു ഹരം. അപ്പോഴാണ് ഭദ്രാസനത്തിൽ നിന്ന് പുസ്തകം മേടിക്കാൻ വേണ്ടി മാത്രമായി മാസാമാസം ഇത്ര രൂപയും കൂടെ അനുവദിച്ചു. അപ്പം നമുക്ക് ആവേശം മുഴുവൻ എന്നും പുസ്തകം മേടിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിനോയച്ചനും റജിയച്ചൻ ഇവരെല്ലാം കൂടെ തിരുവല്ലായിലൊരു പുസ്തകശാലയുണ്ട്, ഇവർ പുസ്തകം മേടിക്കാൻ അങ്ങോട്ട് പോയി. ബിനോയച്ചൻ ഓർത്ത് എല്ലാവരെക്കാളും എല്ലാം കുറച്ചുകൂടെ വിപുലമായി ചെയ്യുന്ന ആളാണ്. ബിനോയച്ചൻ നോക്കിക്കൊണ്ടൊരു മുഴുത്ത പുസ്തകം കണ്ടു. പുള്ളി നോക്കിയാൽ വളരെ വിലക്കുറവ്, വലിയ പുസ്തകമാണ് പക്ഷേ വിലക്കുറവ്. അപ്പോൾ അളമാരി നിറയ്ക്കാൻ ഇത് നല്ലതാണല്ലോ എന്ന് ഓർത്ത് പുള്ളി പെട്ടെന്ന് എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ പുള്ളി കേറണ്ടല്ല മനസ്സിലായി, പെട്ടെന്ന് ഈ പുസ്തകം മേടിച്ചു. പുസ്തകമെല്ലാം മേടിച്ചിട്ട് പ്രിയമുള്ള പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ല. അവസാനം പട്ടിണിക്ക് അവർ സെമിനാരി വന്നു. സെമിനാരിയിലെല്ലാം വന്ന് അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുസ്തകം കാണാൻ വേണ്ടി ചെന്നു. പുസ്തകം കാണാൻ ചെയ്ത് നമ്മൾ വായിച്ച് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചാൽ, എൻ്റെ ചെമ്മാച്ച ഈ പുസ്തകം പിന്നെ അതുപോലെ വായിച്ച് വല്ല മനസ്സിലാവുന്നുണ്ടോ ചോദിച്ചു. ഉടനെ പുള്ളി എടുത്ത് നോക്കിയാൽ ചേട്ടൻ, ഇന്നലെ വൈകിട്ട് വായിച്ചപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായിരുന്നു, ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ വിശുദ്ധ ലിഖിതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേനും ബിനോയച്ചൻ ഒരു കെട്ട് പുസ്തകമായിട്ട് മുറിക്കാത്തോടെ നടക്കുക, കൊടുക്കാനുണ്ട് പുസ്തകം 50% വിലക്കുറവിൽ. ബിനോയച്ചൻ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു, ഉള്ള പൈസയ്ക്ക് ഈ പുസ്തകം മറിച്ച് വിറ്റേച്ച് പുള്ളിയുള്ള കാശെടുത്ത് തിരിച്ച്. പുള്ളി ബുദ്ധിമാനായതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂട്ടി വെച്ചിരിക്കുക, ഒരെണ്ണം വായിക്കില്ല. പലരുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് വായിക്കുന്നവരില്ലാലും നല്ല അർത്ഥം വായിക്കുന്നവരുണ്ട്, പക്ഷേ ഭൂരിപക്ഷം പേരും പുസ്തകം മേടിച്ചു വെക്കത്തേ ഉള്ളൂ, വായിക്കാൻ പറ്റുകയില്ല നമുക്ക്. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നു, വ്യാഖ്യാനിച്ചു കൊടുത്തു, അവർക്ക് സന്തോഷമായി, വ്യാഖ്യാനങ്ങളെല്ലാം മേടിച്ചു വെച്ചു. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. ഇതിനകത്ത് പറയുന്നവനെ ജീവിതത്തിൽ സ്വന്തമാക്കണമെങ്കിൽ പുസ്തകം കൊണ്ട് കളി നടക്കുകയില്ല, ജീവിതം തന്നെ കൊടുക്കണം, വേറൊന്നും മറുവലയില്ല. യേശുവിനെ സ്വന്തമാക്കാൻ നമുക്കിപ്പം മറുവലയായി അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതമാണ്. അത് കൊടുക്കാൻ മനസ്സുണ്ടോ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പുസ്തകങ്ങളിൽ ഉള്ളതും പുസ്തകങ്ങളില്ലാത്തതുമായ സകല കാര്യങ്ങളും ദൈവം രാത്രിയുടെ യാമങ്ങളിൽ നമ്മളെ പഠിപ്പിക്കും. ദൈവം പഠിപ്പിച്ച കാര്യവുമായി നാം പോയാൽ ഒരാത്മാവിനെ പിടിച്ചെടുക്കാൻ ആ വചനം കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 20 വളരെ പ്രധാനപ്പെട്ടൊരു വചനമുണ്ട്. 20:32 വാക്യം, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മരണത്തിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്, വായിക്കാം. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഉൽക്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധന്മാരുടെയും ഇടയിൽ നിങ്ങൾക്ക് അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ലിഖിതം വളരെ ഭക്തിയോടും ആദരവോടും കൂടി വിശുദ്ധന്മാരുടെ ഇടയിലേക്ക് നമ്മളെ ഉയർത്തുന്ന ദൈവവചനം. വചനം ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുപോലെയൊരു പീഠത്തിൽ വെച്ച് ധൂപമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്ന സഭായോഗങ്ങളിലെല്ലാം തന്നെ, അത് വിശുദ്ധ കുർബാനയായാലും കൂതാശകളായാലും ഏത് ശുശ്രൂഷയായാലും, ആ ശുശ്രൂഷ സമയത്ത് ദൈവം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന വചനം വായിക്കും.
മരിച്ച ശവസംസ്കാര ശുശ്രൂഷ. ദൈവം മരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു, യേശു എന്ത് പറഞ്ഞിരിക്കുന്നു, അപ്പോസ്തോലന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു എന്ന വചനം വായിക്കോടെ. വിവാഹം, വിവാഹത്തെക്കുറിച്ച് അപ്പോസ്തോലന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു, വചനം വായിക്കും. ഒരു വിശുദ്ധ കുർബാനയിൽ പ്രവാചകന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു, അപ്പോസ്തോലന്മാരെന്ത് പറഞ്ഞിരിക്കുന്നു, യേശു എന്ത് പറഞ്ഞിരിക്കുന്നു ഇന്ന് എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ബലിയർപ്പിക്കുന്നത്. വചനവ്യാഖ്യാനത്തിന് ശേഷമായിരുന്നു ബലിയർപ്പണങ്ങൾ. ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. പണ്ട് കാലത്ത് വചന ശുശ്രൂഷയ്ക്ക് ആളുകൾ വരുമായിരുന്നു, പള്ളിയിലെല്ലാം വചന ശുശ്രൂഷ നടത്തും. വചന ശുശ്രൂഷ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ബലിപീഠത്തിലേക്ക് വരും. അതാണ് ഈ നമ്മൾ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർദൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുത വചനമതാൻ രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത പിന്നെ കാരുണ്യത്താൽ ആ മർത്യന്മാർദൻ വർഗത്തിന് മുഴുവൻ ജീവനതൻ രക്ഷയുമേകാൻ ആഗതനായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പാളി ഒരു പ്രദക്ഷിണം തന്നെ നടത്തി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിന്നെ മാമോദീസായരുടെ ജീവിതം സമർപ്പിച്ചവർക്ക് ബലി തൻ്റെ ജീവിതം ബലി കൊടുക്കാനുള്ള സമയമാണ് വിശുദ്ധ കുർബാന. നമ്മൾ പറയുന്നത് എന്താണ്, ആ സമയത്ത് ദൂവക്കുറ്റിയായിട്ട് വരുമ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഇറക്കി വിടുമായിരുന്നു, ഇറക്കി വിടുകയല്ല അവർ തന്നെ പോകുന്നു. ഇപ്പം നമ്മൾ പോകാതെ ഇവിടെ പറ്റി പിടിച്ച് നിൽക്കുക, ബലി കൊടുക്കത്തുമില്ല പോകത്തുമില്ല. അപ്പം ബലി കൊടുക്കാൻ മനസ്സില്ലാത്തവർ, ക്രിസ്തുവിന് വേണ്ടി ഒരു സ്വയം ബലിയായി തീരാൻ മനസ്സില്ലാത്തവരൊക്കെ അന്നേരം വചനം കേൾക്കുക, താല്പര്യമില്ലാത്ത വചനമൊക്കെ കേട്ടു അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അവർക്ക് വചനം കേട്ട് പോകാം. ബലിക്ക് താല്പര്യമുള്ളവർ മാമോദീസ സ്വീകരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സും ശരീരം ഒന്നാകണം, അതാണ് മാമോദീസ. മാമോദീസ സ്വീകരിച്ചവർ ഇതാ ഒരു ബലിക്ക് തയ്യാറാണ്, ഒരു ബലിയോടൊന്നിക്കും. ഇനി വായിച്ച ബാക്കി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു, അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ ഭക്ഷണത്തിനൊന്നിച്ചിരിക്കുമ്പോൾ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു, അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. വചന ശുശ്രൂഷ ഒരു കൂദാശയിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. നിങ്ങൾ പ്രസംഗം കേട്ടു, യൂട്യൂബിലെ പ്രസംഗം കേട്ടു, പ്രയോജനമില്ല. ഈ വചന ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന കുംഭസാരമെന്ന കൂദാശയിലേക്കും പാപങ്ങൾ മോചിപ്പിക്കുന്ന കഴുകി വിശുദ്ധീകരിക്കുന്ന കുംഭസാരമെന്ന കൂദാശയിലേക്കും അതിനുശേഷം സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കുന്ന വിശുദ്ധ കുർബാനയാകുന്ന കൂദാശയിലേക്കും പാപമോചനത്തിനും സമർപ്പണത്തിനും ശേഷം നമ്മൾ വളർന്നാൽ അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഇതിനാണ് നമ്മൾ ധ്യാനം നടത്തുന്നത്. അല്ലെ, പ്രസംഗിച്ചാൽ പോരെ, യൂട്യൂബിലൊരു പ്രസംഗം അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിച്ചാൽ പോരെ. ധ്യാനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് മെയിലയക്കണം. മെയിലയച്ചു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഒരു 5 പ്രസംഗം, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പോലെ 5 പ്രസംഗം അയച്ചത്. ഇത് അങ്ങ് കേട്ടാൽ മതി, എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. എന്നിട്ട് ഇതുപോലെ അങ്ങ് ജീവിച്ചാൽ മതി, ജീവിക്കാൻ പറ്റുകയല്ല പറയുമുള്ളവർ. വചന പ്രഘോഷണത്തിലേക്ക് വന്ന വ്യക്തിയെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അയാളുടെ തലയ്ക്ക് ഒരു ബോധം ഉണ്ടാവും. അത് എന്ത് ചെയ്യണം, കൂദാശയിലേക്ക് വളർന്നു കഴിയുമ്പോൾ. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക, കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് കുംഭസാരിക്കുകയും ഹൃദയം തുറന്ന് കൗൺസിലിങ്, നിങ്ങളുടെ ഹൃദയം എല്ലാം നിങ്ങളങ്ങോട്ട് തുറന്നു വെക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ വചനങ്ങളൊക്കെ സ്വീകരിക്കണം, തിരുത്തണം. ഇത് രണ്ട് നടന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസത്തെ ബലിയർപ്പണം ജീവിതത്തിലെ ഏറ്റവും വലിയ ബലിയർപ്പണമായിരിക്കും, നല്ല ബലിയർപ്പണം. അതിന് സ്വയം സമർപ്പിക്കാൻ തയ്യാറാകുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി വന്ന് ആവസിക്കും. റിയലി പരിശുദ്ധാത്മാവെല്ലാം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത് സെൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും നമ്മുടെ ആത്മാവിനും എല്ലാം അത് സെൻസ് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവ് എന്നിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് സെൻസ് ചെയ്യാം. ഇപ്പം സെൻസേഷനൊക്കെ പോയി കിടക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കും, നമുക്കറിയാൻ പറ്റുകയില്ല. നിങ്ങൾ കുംഭസാരവും കൂദാശയൊക്കെ സ്വീകരിക്കുന്നത് സെൻസ് ചെയ്യാൻ പറ്റും, ബോഡിയിൽ സെൻസ് ചെയ്യാൻ പറ്റും.
തണുപ്പൊക്കെ വന്ന് വീഴുന്ന പോലെ, കുളിരു കോരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഹോളി സ്പിരിറ്റ് പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കുളിരു കോരുന്ന പോലെയൊക്കെ തോന്നും, ചിറക് ശരീരം ചൂടാകുന്നത് പോലെ. പിന്നെ കണ്ണ് അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റും. ഇപ്പം കണ്ണടപ്പിക്കാൻ പാടാ, അന്നേരം കണ്ണ് തുറക്കാനാ പാട്. കാരണം എന്താണ്? കണ്ണടച്ചാൽ പിന്നെ നമുക്ക് തുറക്കാൻ തോന്നുകയില്ല, പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള നല്ല ദൈവാനുഭവം, രോഗശാന്തികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ശരീരത്തിൽ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം നടക്കുന്ന സമയത്ത് ശരീരത്തിൽ രോഗങ്ങൾ വിട്ടുപോകും. എത്രയോ വ്യക്തികളുടെ മുഴകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇവിടെ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ നോക്കും, മുഴയില്ല. ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകുന്നു. ക്യാൻസർ രോഗം ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഇപ്പോഴും ഉണ്ട് അമ്മച്ചി, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വന്ന ക്യാൻസർ വന്നു പെട്ടെന്ന്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ക്യാൻസറായി, ഫോർത്ത് സ്റ്റേജ്. ഡോക്ടർമാർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ മരിക്കും, 6 മാസത്തിനുള്ളിൽ മരിക്കും. ജീവനൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ്, ആയുസ്സും ദൈവത്തിന്. അതിനൊന്നും ഗ്യാരണ്ടി ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. ആ കൂടെ രോഗം വന്ന സകലരും മരിച്ചുപോയി. 8 വർഷത്തിന് ശേഷവും ഈ അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. 8 വർഷത്തിന് ശേഷവും ക്യാൻസർ വന്ന അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം അടുത്ത ആൾക്കിവിടെ മെറ്റടിച്ചുകൊണ്ടിരുന്ന അമൃത എന്ന് പറയുന്നൊരു പെണ്ണുണ്ടായിരുന്നു, തമിഴ്നാട്ടുകാരി പെണ്ണാണ്. ക്യാൻസർ ബാധിതയായി ശരീരത്തിൽ അതെല്ലാം സ്പ്രെഡ് ചെയ്ത് വളരെ ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്താലും ഓപ്പറേഷൻ ഫുള്ളി അങ്ങ് ചെയ്ത് ക്യാൻസറിൽ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയില്ല. പിന്നെ ഭാഗികമായിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഭാഗികമായി ചെയ്താൽ പെട്ടെന്ന് സ്പ്രെഡായി ആൾ മരിച്ചു പോകും. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ബോഡിയെല്ലാം അങ്ങോട്ട് അഴുകാൻ തുടങ്ങും, ക്യാൻസർ പഴുക്കും, പഴുത്ത് അങ്ങനെ വ്രണമൊക്കെ ആയിട്ട് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടിൽ വരും. എന്ത് ചെയ്താലും പ്രശ്നം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു, ചെറിയൊരു ഓപ്പറേഷനൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അതുകൊണ്ട് അതിനകത്ത് വയറ് പോലെ അതിനകത്ത് അണപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. മരിക്കുകയോ ജീവിക്കുകയോ അത് കർത്താവിൻ്റെ കയ്യിൽ. പക്ഷേ എന്തായാലും ക്യാൻസർ രോഗം ഓക്കെ, ഒരു കുഴപ്പമില്ല. അവിടെ നിൽപ്പുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കൈവപ്പുണ്ടാകും. അങ്ങനെ കർത്താവിൻ്റെ കയ്യപ്പുള്ളവനായി മാറണം. നിങ്ങളുടെ മക്കൾ നിങ്ങൾ കർത്താവിന് കൊടുക്കുക, ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവനെ. കർത്താവ് പറഞ്ഞില്ലേ, അവനെ ഞാൻ ഒരു കാലത്തും തള്ളിക്കളയുകയില്ല. ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമ്മളിൽ വീഴണം. അപ്പോൾ ഇതാണ് സംഭവിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക്. വചനപ്രഘോഷണം, വചനവ്യാഖ്യാനം വിശുദ്ധ കുർബാനയിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈ ധ്യാനത്തിൽ നടക്കേണ്ടതാണ്. ഇവിടെ ഒരു മാജിക്കും നടത്തുകയില്ല, നിങ്ങളത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നമ്മൾ സ്വപ്നം കാണാത്തതും പ്രതീക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ നടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി നമ്മളല്ല, ഇവിടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവസാനം ഒരു തീരുമാനമെടുത്തു, ഈ ധ്യാന കേന്ദ്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ തിരികെ ഏൽപ്പിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ നീ പണിതുയർത്തിയ ഇത് ഈ ധ്യാന കേന്ദ്രം നിൻ്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നടത്താൻ ഉള്ള കഴിവില്ല. അന്നു മുതൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരുന്നുകൊണ്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ സ്ഥലത്ത് നിങ്ങൾ വന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, നിങ്ങളുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. ദൈവമാണ് എന്നെ സൃഷ്ടിച്ച, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തി. നമ്മളില്ലായിരുന്നു കുറേ നാൾ മുമ്പ് അല്ലേ, ഭൂമി ഉണ്ടായിരുന്നു. 72 ഞാൻ ഉണ്ടായത്, 71 ഭൂമി ഉണ്ടായിരുന്നു, സഭയുണ്ടായിരുന്നു, ഞാനില്ലായിരുന്നു ഈ ഭൂമി. കുറേ നാൾ കഴിയുമ്പോൾ, ഒരു 25 വർഷമോ 30 വർഷമോ കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. പക്ഷേ ഈ ഭൂമിയും ഈ സഭയും ഈ വചനവും ഇവിടെ ഉണ്ടാവും. നമുക്ക് കിട്ടിയെന്ന് വളരെ ചെറിയ ഒരായുസ്, അതിൽ തന്നെ ഒത്തിരി പാഴായിപ്പോയി, ഇനിയും കിട്ടുന്നത് വളരെ വളരെ ചെറിയൊരായുസ്. ആ ആയുസിൻ്റെ കാലത്തെങ്കിലും ഇവിടെ ഇറങ്ങി വന്ന ദൈവത്തെക്കുറിച്ച്, നമുക്ക് വേണ്ടി ഇവിടെ ബലിയർപ്പിക്കപ്പെട്ട ദൈവത്തെക്കുറിച്ച്, നമ്മെ സ്നേഹിച്ച നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയാൻ നമ്മുടെ ആയുസിൻ്റെ കുറച്ച് സമയമെങ്കിലും ആദരപൂർവ്വം മാറ്റിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ ഏറ്റവും വലിയ നിർഭാഗ്യവാനാണ്. ദൈവം തരുന്ന അവസരമാണ്. ചിലർ പറയാറുണ്ട്, ദൈവമേ
നേരത്തെ സത്യത്തിൽ ഇത് കേൾക്കാൻ പറ്റിയില്ല, വചനം കേൾക്കാൻ പറ്റിയില്ലല്ലോ, ധ്യാനം കൂടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. ചിലരൊക്കെ നിർബന്ധിച്ചായിരിക്കും ചിലർ വിട്ടിരിക്കുന്ന, ചിലപ്പോൾ ഒരു ധ്യാനം കൂടിയേ മതിയാകൂ. എന്തിനാണ് നമ്മൾ ഈ ധ്യാനം കൂടാൻ പറയുന്നത്? ക്രിസ്തുവിനെ അറിയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ നമ്മുടെ ഹൃദയം തുറക്കണം. ഇപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, നമ്മുടെ ഹൃദയം നമ്മൾ തുറക്കണം. തുറക്കണമെങ്കിൽ ഹൃദയം നമ്മൾ കർത്താവിന് സമർപ്പിക്കണം. നിങ്ങളുടെ അവസ്ഥകളെല്ലാം ദൈവത്തിനറിയാം. നിങ്ങളതിനെക്കുറിച്ച് ഒത്തിരി ആകുലതയിലായിരിക്കും, ദൈവമേ ഇതല്ല എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക, ഇത് ഞാൻ പാപങ്ങളൊക്കെ കിടക്കുന്നു, ഇത് കുമ്പസാരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി. ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, കർത്താവ് എല്ലാം മാനേജ് ചെയ്തോളൂ. നിങ്ങളൊന്നും അറിയണ്ട, ഇവിടെ ഇരുന്നാൽ മതി, എൻ്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഉണ്ടാവൂ. എനിക്ക് ഈ ഒരാഴ്ച ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഇരിക്കുന്ന സ്വഭാവക്കാരനല്ല. അങ്ങനെയൊക്കെയുള്ള ആകുലതകൾ, പിന്നെ ഇരിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു, പഴയ ചിന്തകളിലേക്കെല്ലാം വിട്ടുപോകുന്നു. ഭയപ്പെടണ്ട, എല്ലാം കർത്താവിന് കൊടുക്കുക. ലോകം സമ്മാനിച്ചതൊക്കെ ഒന്ന് ഓർത്തേ, നമുക്ക് കിട്ടിയതെല്ലാം ദുരന്തങ്ങളാണ്, നമുക്ക് കിട്ടിയതെല്ലാം ദുരന്തങ്ങളാണ്, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്, വേദനിക്കപ്പെടുന്ന ഓർമ്മകളാണ്. ജീവിതം സത്യത്തെ തകർന്നു പോയില്ലേ? മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്, സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല കേട്ടോ. ഞാനത് നിനക്ക് വേണ്ടി ചെയ്തവനെ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് തരാൻ എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ. നീ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ നിനക്ക് തരാം. നീ സ്വീകരിക്കാൻ, നിന്റെ മനസ്സിൽ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ നിനക്ക് തരാം. നീ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ശരീരവും ഞാൻ നിനക്ക് തരാം. നീ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ആത്മാവിനെയും ഞാൻ നിനക്ക് തരാം. ഞാനും നീയും ഒന്നായിത്തീരുന്ന ഒരു സന്തോഷത്തിൻ്റെ സമാഗമനം അതിവിടെ പ്രതീക്ഷിക്കുന്നു. അതിന് നീ നിന്റെ ഹൃദയം എനിക്ക് തരണം, നിന്റെ മനസ്സെനിക്ക് തരണം, നിന്റെ ശരീരം എനിക്ക് വിട്ടുതരണം. നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, എനിക്ക് കിട്ടിയ ശരീരം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചു. മരിച്ചിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. എൻ്റെ ശരീരം വഴി സഭ മുഹത്തപ്പെടുകയാണ്. സഭാ മക്കൾ ആ ശരീരത്തോട് ചേർത്ത് വയ്ക്കപ്പെട്ട് മുഹത്തപ്പെട്ടുകൊണ്ടിരിക്കുക. സഭ ഭൂമുഖത്ത് മുഹത്തപ്പെടുന്നത് അങ്ങനെയാണ്. എൻ്റെ മരണം വഴിയും പീഡാസഹനം വഴിയും കുരിശു മരണം വഴിയും ഉയർത്തെഴുന്നേൽപ്പും വഴിയാണ് സഭ മുഹത്തപ്പെടുന്നത്. നീയും ആ മുഹത്തത്തിൻ്റെ പങ്കാളിയാകണം. അതിനാണ് നിന്നെ വിളിച്ചത്. നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ബലഹീനതകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കുറവുകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, വിട്ടുകൊടുക്കുക. കർത്താവിത നമ്മളെ ഓരോരുത്തരെയും സ്വീകരിക്കുന്ന നിമിഷമാണ്. അവൻ ഇരുകരങ്ങൾ നീട്ടി നമ്മുടെ നേരെ നോക്കുന്നു. കരുണയുള്ള കണ്ണുകൾ കൊണ്ട് അവൻ നമ്മെ നോക്കുന്നു. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അവൻ കാണുന്നു. നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ കരനീട്ടി സ്വീകരിക്കുന്നത്, അതുപോലെ നമ്മെ സ്വീകരിക്കാൻ ഇതാ കർത്താവ് തയ്യാറായിരിക്കുന്നു. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിന്റെ സ്മരണയിൽ ലുദിക്കുന്നു. എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. കർത്താവ്, ഈ മഹത്വത്തിൻ്റെ പങ്കാളികളായി ഈ മക്കളെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവർ യഥാർത്ഥത്തിൽ അങ്ങ് വിളിച്ചു ചേർത്ത മക്കളെന്ന നിലയിൽ ഞാൻ ഇവരെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു.
ഇവരുടെ ബലഹീനതകളോടും പാപങ്ങളോടും വീഴ്ചകളോടും പരാജയങ്ങളോടും കൂടെ ഇവർക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. സമ്പത്ത് നഷ്ടപ്പെട്ടു, ശരീരം മലിനമായിട്ടുണ്ട്, ആത്മാവിൽ ഒത്തിരി ദുഃഖങ്ങളുണ്ട്. സ്നേഹിച്ചവർ കൈവിട്ടതിൻ്റെ ദുഃഖങ്ങളുണ്ട്. വല്ലാണ്ട് വേദനിച്ചാണ് ഈ ഹൃദയങ്ങളൊക്കെ. തകർന്ന ബന്ധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിയുന്ന മക്കളുണ്ട്. സ്നേഹിച്ചവർ കുറ്റപ്പെടുത്തിയതിൻ്റെ വേദനകൾ വല്ലാതെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഉപേക്ഷിക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ, ഇപ്പോഴും ഉപേക്ഷിക്കാൻ പറ്റാത്ത അവിഹിത ബന്ധങ്ങൾ വിട്ടുകൊടുക്കുക കർത്താവിന്. എൻ്റെ ശരീരം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക. അശുദ്ധ ബന്ധങ്ങൾ, അണച്ചതകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? സ്വീകരിക്കാൻ കർത്താവ് തയ്യാറാണ്. കർത്താവേ, ഈ മക്കളെ ഇപ്പോൾ സ്വീകരിക്കണമേ. ഇവരുടെ മേൽ കരുണ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ ഇവരുടെ മേൽ ഇറങ്ങണമേ. ഓരോ മക്കളിലേക്കും വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, തുറക്കപ്പെട്ട ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കപ്പെടാൻ കഴിയാതെ പോകുന്നവർക്ക് അങ്ങയിലേക്കുള്ള ആ പരിശുദ്ധാത്മാവ് യേശു പിതാവിലേക്കുള്ള ആകർഷണം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത വെറുപ്പ്, മനസ്സിൽ കെട്ടിക്കിടക്കുന്ന വെറുപ്പ് വിദ്വേഷം, വല്ലാത്ത വെറുപ്പുമായിട്ട് ഹൃദയത്തിൽ ഇരിക്കുന്ന മക്കളുണ്ട്, വിട്ടുകൊടുക്കുക. ക്ഷമിക്കാതെ പല ഹൃദയങ്ങളും കൂട്ടിവെച്ചിട്ടുണ്ട് ചില വ്യക്തികളെയെല്ലാം. ഒരിക്കലും ഞാൻ അവരെ ക്ഷമിക്കില്ല, ഒരിക്കലും ഞാൻ പൊറുക്കില്ല. വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. കർത്താവേ, ഓരോ മക്കളെയും ഇപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.